ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം, പീച്ചിങ്ങ കൊണ്ട് കറി ഉണ്ടാക്കുക, ഇങ്ങനെ ഉണ്ടാവും. നെട്ടുണ്ടാട്ടോ, നല്ല ഹെൽത്തിയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. നമ്മുടെ വീട്ടിലുള്ള സാധനം കൊണ്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പം ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഇപ്പം ഞാനിവിടെ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 3 ടേബിൾ സ്പൂൺ എണ്ണ വെച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 3 സവാള പൊടി എണ്ണ ചേർത്തെടുക്കാം. ചെറുതാണെന്നുണ്ടെങ്കിൽ 4 എണ്ണം എടുക്കാം. ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പം സവാള ഏകദേശം വഴണ്ടു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തെടുക്കാം. ഒന്നും കൂടെ വഴറ്റിയെടുക്കാം. തീ ഒന്ന് കുറച്ച് വെക്കാം. പിന്നീട്ട് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്, 1 ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്, പാകത്തിന് ഉപ്പ് പൊടി എടുത്തിട്ടുണ്ട്, പിന്നെ 1 ടീസ്പൂൺ ഗരം മസാല പൊടി എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് പച്ചമണം പോകുന്നവരെ നന്നായിട്ട് വഴറ്റിയെടുക്കണം, കൈ വിടാതെ ഇളക്കി കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് നല്ല പഴുത്ത തക്കാളി 2 എണ്ണം മിക്സിയിലിട്ട് അടിച്ച് ചേർത്തെടുക്കാം. നല്ലപോലെ വഴറ്റെടുക്കാം. ഇതിപ്പോ ഏകദേശം നല്ലപോലെ വഴണ്ടു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പീക്കിങ് ചേർത്തെടുക്കാം. 1/4 കിലോ എടുത്തിട്ടുണ്ട്. പിന്നെ 1 കാപ്സിക്കത്തിന്റെ പകുതിയും കൂടെ ചേർത്തെടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഞാനിത് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിനെ 5 മിനിറ്റ് സമയത്തേക്ക് മൂടി വെക്കാം. നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കാം. ഇതൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടി ഒരുപാട് വെള്ളം ഒഴിക്കണ്ട, ചെറിയ കപ്പ് മാത്രമാണ് ഒഴിക്കണം. ഇതിൽ നിന്ന് നിറയെ വെള്ളം വരും. ഇതിലത്തെ വെള്ളമൊക്കെ വറ്റി കഴിഞ്ഞു. ഇത് അങ്ങനെ സോഫ്റ്റ് ആയിട്ടൊന്നും വേവില്ല കേട്ടോ. നമ്മൾ ഈ കുക്കുംബറൊക്കെ കടിക്കില്ലേ, അതേപോലെ ചെറിയൊരു ഇതുണ്ടാവും. ഇനി ഇതിലേക്ക് നമുക്ക് കോൺഫ്ലവർ കലക്കിയത് ചേർത്ത് കൊടുക്കാം. അപ്പൊ ആ കുതിർത്ത് വെച്ച അണ്ടിപ്പരിപ്പ് ഞാൻ അരച്ചിട്ടുണ്ട്, അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മിക്സി ഇപ്പം നമ്മുടെ കറി നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. കുറച്ച് മല്ലിയിലായിരുന്നു കൊടുക്കുക. ഒരു 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് നമുക്കിതൊന്ന് മൂടി വെക്കാം. അപ്പൊ ഇതിന്റെ ടേസ്റ്റ് എന്താണെന്നുള്ളത് കഴിച്ചു നോക്കിട്ട് പറയാം. അപ്പൊ ഈ ഒരു ഗ്രേവിയുടെ ടേസ്റ്റ് പറയുന്നത് നമ്മൾ പനീർ മസാല, ഗോപി മഞ്ചൂരി ഒക്കെ ഉണ്ടാക്കാറില്ല, അതേ ടേസ്റ്റാണ്. പക്ഷെ അതിൽ ചേർക്കുന്ന പോലെ ടൊമാറ്റോ സോസ്, പഞ്ചസാരയൊന്നും ചേർക്കാത്തതുകൊണ്ട് നല്ല സ്പൈസി ആയിട്ടായിരിക്കുന്നത്. അപ്പൊ നല്ല എരിവൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പം തന്നെ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.